ഒരു പാരസൈറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ക്യാൻസറിനെ പോലെ തന്നെ ഇന്ത്യയെ എല്ലാ കാലത്തും വേട്ടയാടുന്ന ഒരു സംഭവമാണ് ഇന്ത്യൻ സമൂഹത്തിലെ ജാതി വ്യവസ്ഥ. എന്താണെന്നറിയില്ല, ഈ ഒരു ജാതി വ്യവസ്ഥ ഒരു ഒരിക്കലും മാറില്ല എന്ന് തന്നെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ ഒരു ജാതി വ്യവസ്ഥയുടെ കൂടെ അധികാരവർഗത്തിൻ്റെ ക്രൂരതകൾ കൂടി കൂടിച്ചേരുമ്പോഴുള്ള ആകത്തുകയാണ് ജയ് ഭീം എന്ന അത്യുഗ്രൻ അത്യുജ്ജ്വലമായ സിനിമ. സൂര്യ എന്ന പ്രൊഡ്യൂസറെ ഈ കാര്യത്തിൽ നമുക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ, കാരണം ഇങ്ങനെ ഒരു തൊട്ടാപ്പുള്ള വിഷയം എടുത്തിട്ട് അദ്ദേഹം സിനിമയായി എടുത്തിരുന്നു. അതുപോലെ തന്നെ ടി ജെ ഞാനവേൽ എന്ന സംവിധായകനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും, കാരണം അത്രയ്ക്ക് റെലവൻ്റായ എന്നും ഇന്ത്യയിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നൊരു ടോപ്പിക് തന്നെയാണ് ഇന്ത്യയിലെ ജാതി. പറയുമ്പോൾ നമുക്ക് പറയാം ഇത് ഭയങ്കര ക്ലീഷയാണ്, ഒരുപാട് വന്നു, ഒരുപാട് ജാതി ഇത് വന്ന് പറഞ്ഞ പടങ്ങൾ വന്നു എന്നൊക്കെ പറയാം. പക്ഷേ എത്ര പറഞ്ഞിട്ടും ഈ ഒരു ചെയ്ത പാതകങ്ങൾക്ക് കുറവൊന്നുമില്ല, അതുകൊണ്ടാണ് അത് വീണ്ടും വരുന്നതും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നതും. അവർ പറയുന്ന വിഷയങ്ങൾ, ആ സിനിമകൾ സംസാരിക്കുന്ന വിഷയങ്ങൾ അനുഭവങ്ങളായതുകൊണ്ടാണ് ആളുകൾക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. വളരെ നല്ലൊരു സിനിമ, അതിൽ കൂടുതലൊന്നും എനിക്കിതിൽ പറയാനില്ല. അതുപോലെ തന്നെ അഭിനേതാക്കളുടെ പ്രകടനം, ലിജോ മോൾ എന്ന ആക്ടേഴ്സിൻ്റെ പ്രകടനം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കാരണം അവരെന്നും ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ നെഞ്ചിൽ എപ്പോഴും നിൽക്കും. നീതി നിഷേധം എന്നൊരു സംഭവമുണ്ട് ഇവിടെ, എന്നും എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു അസമത്വങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ബാക്കിപത്രം തന്നെയാണ് നമുക്ക് അവർക്ക് കിട്ടുന്ന നീതി നിഷേധം. ജാതി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നൊരു സമൂഹത്തിൽ ഇത്തരം ഒരു സിനിമ വളരെ റെലവൻ്റ് തന്നെയാണ്, കാരണം ഇതൊരു റിയൽ ഇൻസിഡൻ്റാണ്. ഒരുപാട് റിയൽ ഇൻസിഡൻറ്റിൽ ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തതെന്നാണ് സംവിധായകൻ പറയുന്നത്. 1995-കളിലെ കഥയാണെങ്കിലും ഇന്നും വളരെയേറെ വാല്യൂ ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആമസോൺ പ്രൈമിൽ ഈ സിനിമ ലഭ്യമാണ്, തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, കുട്ടികളെ കൂടി കാണിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം ഈ സമൂഹം എല്ലാവർക്കും വേണ്ടതാണ്. നമ്മൾ ഈ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ഉള്ളിലോട്ട് വരുന്ന താഴ്ന്നവൻ മേളുന്നവൻ മേലുള്ളവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഈ സമൂഹത്തിൽ വേണം, കാരണം ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ്, ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരും ഇവിടെ ജീവിക്കണം. അതുകൊണ്ടാണ് ഇത്തരം ചിത്രങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത്. ഒരുപാട് റെഫറൻസുകളിലൂടെയും ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. കേരളത്തിൽ നടന്ന രാജൻ കൊലക്കേസ് അടക്കം ഈ ഒരു സിനിമ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ അധികാരവർഗം നമ്മളോട് ചെയ്ത ക്രൂരതകളാണ്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മോശമായ കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം എന്നുകൂടി ഈ സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എമർജൻസി പീരിയഡ്. ഇതെല്ലാം നമ്മളെന്ന് വെച്ചാൽ ഇവിടെ ഇന്നും ഒരു വ്യത്യാസം, ഒരു അസമത്വം ഇന്നും അന്നും എന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ പടം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം തീരുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി, എഴുത്തിൻ്റെ പ്രസക്തി, വോട്ടർ ഐ ഡിയുടെ പ്രസക്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തൊരു സിനിമയാണ്. മസ്റ്റ് വാച്ച് പടമാണ്, ആമസോണിൽ കാണാം ഒന്നുകൂടെ പറയുന്നു. പിന്നെ ഇതാണ് എൻ്റെ ചാനൽ, നോ റീസൺ എന്നാണ് പേര്. ഇതൊക്കെ പറയുന്നതും നോ റീസൺ എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. താങ്ക് യു, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും എന്തെല്ലാം ഡീസൺ ഉണ്ട്. താങ്ക് യു.